പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ബോളി അതിന് ഒരു ഗ്ലാസ് റവ രണ്ട് സ്പൂൺ ചൂടുള്ള ഓയിൽ ആ ചൂടുള്ള എണ്ണ ഈ ചിറോട്ടി റവയിൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ ചിറോട്ടി റവ ഇതിന് മൈദയും നമുക്ക് യൂസ് ചെയ്യാം റവ കിട്ടിയില്ലെങ്കിൽ മൈദയും ഉപയോഗിക്കാം അല്പം ഉപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കണം പിന്നീട് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് മാവിനെ നല്ല പോലെ കുഴയ്ക്കാം നോക്കൂ ഈ പരുവമാകുന്നവണ് നമ്മൾ ഇത്ര വെള്ളം ഒഴിക്കണം അതിൽ സ്വല്പം എണ്ണ നമ്മൾ ചപ്പാത്തി മാവിൽ ചേർത്തുന്ന പോലെ സ്വല്പം എണ്ണ എടുത്ത് അതിൻ്റെ മുകളിൽ പുരട്ടി വെച്ച് രണ്ട് മണിക്കൂർ അതിനെ നമ്മൾ നല്ല പോലെ കുഴച്ച് രണ്ട് മണിക്കൂർ വെക്കണം അപ്പോഴേക്കും നമുക്ക് മറുഭാഗത്ത് പൂർണ്ണം ഉണ്ടാക്കാം അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് അതിൽ നാളികേരം ചുരണ്ടിയത് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെല്ലം തണ്ണിമത്തൻ്റെ കുരുവാണ് ഇതിൽ ഇടാൻ പോകുന്നത് അത് വേണമെങ്കിൽ ഇടാം ഉണ്ടെങ്കിൽ ഓപ്ഷനാണത് ഇത് വെല്ല എല്ലാം കരഞ്ഞ് നല്ല പോലെ വേഗം അനുവദിക്കണം അതിൽ നമുക്ക് ഏലക്കപ്പൊടി ചേർത്തുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ നമ്മൾ ഇളക്കുന്നുണ്ട് ഇതിൽ ഒരു ഗ്ലാസ് റവ നമുക്ക് മിക്സ് ചെയ്യാം ഈ റവ നല്ല പോലെ മിക്സായാൽ റവ ഇട്ട് നല്ല പോലെ ഇളക്കുക നോക്കൂ ഈ പരുവ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ച് നല്ല പോലെ ഇതിനെ ഇളക്കുക ശേഷം ഇതിനെ നമുക്ക് തണുപ്പിക്കാൻ വെക്കാം നോക്കൂ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇത്രയും സോഫ്റ്റായിരിക്കുന്നുണ്ട് നമ്മളത് എടുത്ത് നോക്കുന്ന സമയത്ത് കട്ടാകാതെ വരണം ഇത് നമ്മൾ ചിറോട്ടി റവയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് മൈദ കൊണ്ടും നമുക്ക് എടുക്കും മൈദ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും പൂർണ്ണം നല്ല പോലെ ആറിക്കഴിഞ്ഞു ആ പൂർണ്ണത്തിന് ചെറിയ ചെറിയ ഉരുളുകളായി ഉരുട്ടി വയ്ക്കുക ഈ മാവും അതേപോലെ പൂർണ്ണവും ഒരേപോലെ സോഫ്റ്റായിരിക്കണം ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൽ എണ്ണ പുരട്ടി പൂരിയുടെ അളവിന് പൂരിക്കുള്ള മാവ് നമ്മൾ എടുക്കുന്ന പോലെയുള്ള അളവിൽ ചെറിയ ഉരുളകളെടുത്ത് അതിനെ കൈകൊണ്ട് നല്ല പോലെ പരത്തി ഈ പൂർണ്ണം അതിനകത്ത് വെച്ച് പൂർണ്ണം കവറാകുന്ന തരത്തിൽ നാല് വശവും ചേർത്ത് ക്ലോസ് ചെയ്യണം അഥവാ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്വല്പം മാവ് കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ പൂരി പോലെ ഇത് കൈകൊണ്ടേ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ബട്ടർ പേപ്പറിൽ പൂരിയുടെ അളവിൽ ഇങ്ങനെ കൈകൊണ്ട് തട്ടി രണ്ട് പേപ്പർ നമ്മൾ എടുത്തുവല്ലോ മറ്റേ ബട്ടർ പേപ്പറിൽ ഇതിനെ മാറ്റുക ഒന്നിൽ തട്ടുക ഒന്നിൽ മാറ്റുക നോക്കൂ നോക്കൂ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പൂർണ്ണം കവറാകുന്ന തരത്തിലുള്ള മാവ് നമ്മൾ എടുക്കണം അഥവാ ബാക്കി മാവിന് നമുക്ക് മാറ്റി വയ്ക്കാം അതിൽ ഹോള് വരരുത് പൂർണ്ണം പുറത്ത് കാണാൻ പാടില്ല
പൂർണ്ണം പുറത്ത് കാണാത്ത തരത്തിൽ വേണം നമ്മൾ ഈ പൂരി സൈസിൽ ഇതുണ്ടാക്കാൻ. ഇത് നമുക്ക് യാത്രക്കെല്ലാം വളരെ ഉപകാരപ്പെടും. 10 ദിവസം 12 ദിവസം കേടുവരാതെ ഇരിക്കും. കന്നഡത്തിൽ ഇതിനെ സൂചി ഉപ്പിട്ട് എന്നാണ് പറയുക. ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പൂരി ഇടണം. ഒന്ന് ഇട്ട് മുകളിൽ പൊന്തി വന്ന ശേഷമേ അടുത്തത് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് രണ്ടും കൂടെ പറ്റിപ്പിടിക്കും. നമ്മൾ പൂരി പൊരിച്ചെടുക്കുന്ന പോലെയാണ് ഇത് എടുക്കേണ്ടത്. പൂരി എങ്ങനെയാണോ പൊന്തി വരിക, അതേപോലെ ഇതും പൊള്ളി വരും. രണ്ട് ഭാഗം ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഒരുപോലെ വേകണം. ഇതൊരു ലൈറ്റ് റോസ് വന്ന വരെ നമ്മൾ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നോക്കൂ, എന്ത് ഭംഗിയായി ലൈറ്റ് റോസിൽ വരുന്നുണ്ടല്ലോ. പിന്നീട് നമ്മൾ തട്ടി വെച്ചിരുന്ന വെക്കുന്നതിനെയെല്ലാം ഇതേപോലെ കോരിയെടുക്കാം. എത്ര സുന്ദരമായ റവ ബോളി റെഡിയായി കഴിഞ്ഞു. ഇതിനെ പിന്നീട് ഒരു സർവിംഗ് ബോളിൽ എടുത്ത് മാറ്റണം. സർവിംഗ് ബോളിൽ വെക്കാം റവ ഉപ്പിട്ട് റെഡി.